പ്രതിസന്ധി ഘട്ടങ്ങളിൽ നടി മഞ്ജു വാര്യർക്ക് താങ്ങും തണലുമായിരുന്നു സംവിധായകനായ ശ്രീകുമാർ മേനോൻ. ശ്രീകുമാർ മേനോനുമായി തെറ്റിപ്പിരിഞ്ഞ് നടി മഞ്ജു വാര്യർ ഡി ജി പിക്ക് പരാതി നൽകിയിരുന്നു. നടി നേരിട്ടെത്തിയാണ് പരാതി നൽകിയത്. പരാതിയിൽ ഗുരുതരമായ ആരോപണങ്ങളാണ് ശ്രീകുമാർ മേനോനെതിരെ മഞ്ജു വാര്യർ ഉന്നയിക്കുന്നത്. ഇതേ തുടർന്ന് വികാരസാന്ദ്രമായ ഫേസ്ബുക്ക് ഗ്രൂപ്പുമായി സംവിധായകൻ ശ്രീകുമാർ മേനോൻ രംഗത്ത് വന്നിരുന്നു. എന്താണ് ആത്മാർത്ഥ സുഹൃത്തുക്കളായി ഇരുവരും തമ്മിൽ തെറ്റാനുണ്ടായ കാരണം? ദിലീപ് ഇതിനു പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ? സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചകൾ കൊഴുക്കുകയാണ്. അനവധി പേരാണ് ശ്രീകുമാർ മേനോനെ അനുകൂലിച്ചും മഞ്ജു വാര്യരെ വിമർശിച്ചും എത്തിയിട്ടുള്ളത്. മഞ്ജു വാര്യരുടെ പൊടുന്നനെയുള്ള മനം മാറ്റത്തിന് പിന്നിൽ എന്താണ് കാരണം? ഊഹാപോഹങ്ങളും അഭ്യൂഹങ്ങളും പ്രചരിക്കുന്നത് അനവധിയാണ്. തന്നെ അപായപ്പെടുത്താൻ ശ്രീകുമാർ മേനോൻ്റെ നേതൃത്വത്തിൽ ശ്രമം നടക്കുന്നതായി നടി ഡി ജി പിക്ക് നൽകിയ പരാതിയിൽ പറയുന്നു. തൻ്റെ ലെറ്റർ ഹെഡും രേഖകളും ദുരുപയോഗപ്പെടുത്തുമെന്ന് ഭയമുണ്ടെന്നും മഞ്ജു വാര്യർ പരാതിയിൽ എടുത്തു പറയുന്നു. ഒടിയന് ശേഷമുള്ള സൈബർ ആക്രമണത്തിനുമേൽ ശ്രീകുമാർ മേനോനാണ്. തനിക്കെതിരെ ചിലർ സംഘടിതമായ നീക്കം നടത്തുന്നു എന്നും മഞ്ജു വാര്യർ പരാതിയിൽ പറയുന്നു. മഞ്ജു വാര്യർ പരാതി നൽകിയതിന് പിന്നാലെയാണ് വികാരസാന്ദ്രമായ ഫേസ്ബുക്ക് ഗ്രൂപ്പുമായി സംവിധായകൻ ശ്രീകുമാർ മേനോൻ രംഗത്ത് വന്നത്. മഞ്ജു വാര്യരുമായി തനിക്കുണ്ടായിരുന്ന ബന്ധവും അപ്പോൾ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന മഞ്ജു വാര്യർക്ക് കൂടപ്പുറപ്പായുള്ള സ്വഭാവമെല്ലാം ശ്രീകുമാർ മേനോൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പരാമർശിക്കുന്നു. എന്നാലും എൻ്റെ പ്രിയപ്പെട്ട മഞ്ജു, നീ എന്താണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാരംഭിക്കുന്നതാണ് വികാര നിർവഹമായ കുറിപ്പ്. പ്രതിസന്ധി ഘട്ടത്തിൽ മഞ്ജുവിനൊപ്പം താൻ നിന്നതും അദ്ദേഹം പോസ്റ്റിൽ ഓർമ്മിപ്പിക്കുന്നു. നിനക്കറിയാമല്ലോ നിൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളുമായി എത്ര പേർ എത്ര പ്രാവശ്യം പറഞ്ഞു കാര്യം കഴിഞ്ഞാൽ ഉപകാരം ചെയ്യുന്നവരെ ചവിട്ടി മെതിച്ചു പോകുന്നതാണ് നീയെന്ന്. ഹൈദരാബാദ് അന്നപൂർണ സ്റ്റുഡിയോയിൽ നമ്മൾ ഒരു നാൾ ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് വന്ന നിൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്തിൻ്റെ ഫോൺ കോൾ ഉദാഹരണമായി ഈ കുറിപ്പിലൂടെ ശ്രീകുമാർ മേനോൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സ്നേഹപൂർവ്വവും നിർബന്ധപൂർവ്വമുള്ള സമ്മർദ്ദങ്ങളും ഭീഷണികളും അതിജീവിച്ചുകൊണ്ട് നിനക്ക് കൂട്ടായി നിന്ന എന്നെ നീ തോൽപ്പിച്ചു കളഞ്ഞല്ലോ. ഞാൻ നിനക്കായി കേട്ട പഴികൾ, നിനക്കായി അനുഭവിച്ച വേദനകൾ, നിനക്കായി കേട്ട അപവാദങ്ങൾ, നിന്റെ കൂടെ പറഞ്ഞ വാക്കുകാക്കാൻ ഉറച്ചു നിന്നപ്പോൾ ഉണ്ടായ ശത്രുക്കൾ, നഷ്ടപ്പെട്ട ബന്ധങ്ങൾ, എൻ്റെ ബുദ്ധിയിലും സ്നേഹത്തിലും നീ ഉണ്ടാക്കി കൂട്ടിയ നേട്ടങ്ങൾ എല്ലാം നീ എത്ര വേഗമാണ് മറന്നത് എന്നും ശ്രീകുമാർ മേനോൻ ചോദിക്കുന്നു. ഉപകാരസ്മരണ ഇല്ലായ്മയും മറവിയും അപ്പോൾ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന സ്വഭാവം കൂടപ്പുറപ്പാണെന്ന് നിന്റെ അച്ഛൻ തന്നെയാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത് എന്നാണ് ശ്രീകുമാർ മേനോൻ കുറിച്ചത്. മാത്യു സാമുവൽ ഒരുപാട് കാലമായുള്ള തൻ്റെ അടുത്ത സുഹൃത്താണ്. ഞങ്ങളുടെ സൗഹൃദം മഞ്ജുവിനെ അലവർശപ്പെടുത്തുന്നത് എന്തിനാണെന്ന് ശ്രീകുമാർ മേനോൻ കുറിപ്പിലൂടെ ചോദിക്കുന്നു. വീട്ടിൽ നിന്നും ഇറങ്ങി വന്നപ്പോൾ എൻ്റെ ബാങ്കിൽ 1500 രൂപയോ ഉള്ളൂ എന്ന് പറഞ്ഞ് ആശങ്കപ്പെട്ടിരുന്ന നിൻ്റെ കയ്യിലേക്ക് ആദ്യ പരസ്യത്തിൻ്റെ അഡ്വാൻസായി 25 ലക്ഷം രൂപയുടെ ചെക്ക് വെച്ച് തന്നപ്പോൾ ഗുരുവായൂരപ്പൻ എൻ്റെ ജീവിതത്തിലേക്ക് അയച്ച ദൂതനാണ് ശ്രീകുമാർ എന്ന് പറഞ്ഞ് തേങ്ങിക്കരഞ്ഞതും നീ മറന്നെന്നും ശ്രീകുമാർ മേനോൻ പറയുന്നു. നിന്റെ അമ്മ ഇടയ്ക്ക് നിന്റെ മുന്നിൽ വെച്ച് തന്നെ എന്നോട് പറയുമായിരുന്നല്ലോ നീ ആരെ മറന്നാലും ശ്രീകുമാറിനെ മറക്കരുത് എന്ന്. ശ്രീകുമാർ സഹായിക്കാനില്ലായിരുന്നു എങ്കിൽ തൻ്റെ മകളുടെ ഗതി എന്താകുമായിരുന്നു എന്ന് ആലോചിച്ചുകൊണ്ട് ഉറക്കം ഇല്ലാതിരുന്ന രാത്രികളെക്കുറിച്ച് നിന്റെ അമ്മ എന്നോട് പറഞ്ഞിരുന്നതും നീ മറന്നു അല്ലേ എന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നു. അല്ലെങ്കിലും ഉപകാരസ്മരണ ഇല്ലായ്മയും മറവിയും അപ്പോൾ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്നതിൻ്റെ സ്വഭാവം കൂടപ്പുറപ്പാണ് എന്ന് എനിക്ക് പറഞ്ഞു തന്നത് ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ദിഗംബോധനായ നിന്റെ അച്ഛനാണ്. സ്വർഗസ്ഥനായ അദ്ദേഹവും എന്നെപ്പോലെ ഇപ്പോൾ ദുഃഖിക്കുന്നുണ്ടാകുമെന്നും ശ്രീകുമാർ മേനോൻ പറയുന്നു. ഈ വാർത്ത വന്നതിന് ശേഷം നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന മാധ്യമ സുഹൃത്തുക്കളുടെയും മറ്റ് സുഹൃത്തുക്കളുടെയും അറിവിലേക്കായി ചില കാര്യങ്ങളും ശ്രീകുമാർ മേനോൻ പറയുന്നു. താൻ നിയമം അനുസരിക്കുന്ന ഒരു സാധാരണ പൗരൻ ആണെന്നും മഞ്ജു വാര്യർ എനിക്കെതിരെ നൽകിയ പരാതിയെക്കുറിച്ച് ഞാൻ അറിഞ്ഞിട്ടുള്ളത് മാധ്യമ വാർത്തകളിൽ നിന്ന് മാത്രമാണെന്നും അദ്ദേഹം എടുത്തു പറയുന്നു. ഈ പരാതി സംബന്ധിച്ച് വരുന്ന അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കുകയും എനിക്കും മഞ്ജുവിനും അറിയുന്ന എല്ലാ സത്യങ്ങളും അന്വേഷണ ഉദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യും. ഈ അവസരത്തിൽ ഈ കുറിച്ചതിനപ്പുറം എനിക്കൊന്നും പറയാനില്ലെന്നും ശ്രീകുമാർ മേനോൻ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ പറയുന്നു. വെബ്ഡെസ്ക് തത്വമേ ന്യൂസ്.